divided by 6. 6 into 6. എടാ പപ്പൻ വന്നടാ. 36. ഈ കാലം മറന്നു നടച്ച തോലി പൊളിക്കാലോ. ഹാ ആരൊക്കെയാ ഇത്? കേറി വാ മക്കളെ, കമിൻ കമിൻ കമിൻ, കേറി വാ, അകത്തേക്ക് വാ. ഇതെന്താ മക്കളെ ഒരുമാതിരി പേടിച്ച് പേടിച്ച്? നിങ്ങളുടെ ക്ലാസ്സിലെ ധൈര്യമായിട്ട് കേറി വാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇങ്ങോട്ട്. അവൻ്റെയൊക്കെ ഒരു കോലം കഷ്ടം. സ്കൂളിലോട്ട് തന്നെയാണോടാ വന്നത്? അവൻ്റെയൊക്കെ ഒരു ഷർട്ടും കുറെ കറയും. വളരെ നല്ലതാ, പൊക്കോണം അവിടുന്ന്. നോൺസെൻസ്. ആഹാ, അപ്പോഴേക്കും നാലെണ്ണം കൂടെ സിംഹാസനത്തിൽ കയറി ഇരുന്നോ? സാർമാരോട് പോകാനേ പറഞ്ഞുള്ളൂ, ഇരിക്കാൻ പറഞ്ഞില്ല. ഓൾ ഫോർ ഓഫ് യു ഓൺ യുവർ ടോസ്. യെസ് സാർ. സൈലൻസ്. അപ്പ് ഓൺ ദ ചെയർ. അപ്പ്. കണ്ടിട്ടൊരു പണിഷ്മെന്റ് ലുക്കിലല്ലോ ആ കൈ കൂടെ പൊക്കിയത്. ഹാൻഡ്സ് അപ്പ് ആൻഡ് സ്റ്റേ ലൈക്ക് ദിസ് ടിൽ ഈവനിംഗ്. ഇനി എന്നൊക്കെ ലേറ്റ് ആയിട്ട് വരുന്നോ അന്നൊക്കെ നിനക്കുള്ള പണിഷ്മെന്റ് ഇതാ. അണ്ടർസ്റ്റുഡ്? ഇഡിയറ്റ്സ്. യെസ് സാർ. ഷട്ട് അപ്പ്. ലെറ്റ്സ് കണ്ടിന്യൂ. ആൻഡ് ദ റിമൈൻഡർ ഈസ് സീറോ. ഗുഡ്. നെക്സ്റ്റ് പ്രോബ്ലം 82 divide by 10. ഒക്കെ ചെക്ക് ചെയ്തോ? ഇല്ല, മറന്നു പോയി എന്ന് തോന്നുന്നു. 8 into 10 80. സാർ ഹോംവർക്ക്. ഓ യെസ്, ഐ ഫോർഗോട്ട്. യു കളക്ട് ഓൾ നോട്ട് ബുക്സ്. എന്നെ പറ്റി ഉമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പഠിക്കുന്നില്ല, ഹോംവർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ. ഹോ, പപ്പനിയസം പണ്ടേ ഉള്ളതാ. ഞാൻ ഹോംവർക്ക് ചെയ്യലാന്ന് പറഞ്ഞ സ്ഥിരം വിളിയായിരുന്നു. എന്നിട്ട്? എന്നിട്ടെന്താ, പപ്പന്റെ ഉള്ളി അടിച്ചിപ്പോ അമ്മ എന്നെ എന്റെ ഹോംവർക്ക് ഒക്കെ എഴുതി തന്നെയുണ്ട്. നാലു പേരും കൂടെ ഇവിടെ എന്താ പരിപാടി? ഞങ്ങൾ മാത്സ് പ്രൊജക്ടിന്റെ കാര്യം സംസാരിക്കുക. നടക്കട്ടെ, ദാ ജ്യൂസ്. നോ. വല്ല കേക്കോ ബിസ്ക്കറ്റോ എടുക്കട്ടെ? നോ മമ്മ. ഉച്ചക്ക് ഊണിന് എല്ലാവരും ഉണ്ടാവില്ലേ? ഇല്ല. നമ്മുടെ ഈ അമ്മമാരെ, അവര് വേറെ ഏതൊരു ലോകത്താ. നമ്മളെ ടെൻഷനും കാര്യങ്ങളൊന്നും അവർക്കറിയണ്ടല്ലോ. മാത്സ് ഹോംവർക്ക് ചെയ്യാൻ ഒരു വഴി പറഞ്ഞാടാ. ഒരു വഴിയുണ്ട്. മാസ്റ്റർ ബ്രെയിൻ 7-up. No software to do maths homework. Shit. Maths homework ചെയ്യാൻ ഇനി എന്താ ഒരു വഴി? ഞാൻ ഒരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കാം. അതാവുമ്പോ എന്റെ ഹോംവർക്ക് ഒക്കെ അവളെഴുതി തരുമല്ലോ. എത്രയെന്ന് വെച്ചിട്ടാടോ അമ്മയെ ബുദ്ധിമുട്ടിക്കണം. കൊള്ളാലോ ഐഡിയ. ഇവൻ ഇങ്ങനൊക്കെ പറയും, പക്ഷെ നമുക്ക് ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? അത് ശരിയാ. കല്യാണം കഴിക്കണ്ടല്ലോ, ലഹിനടിച്ച് കൂട് നിർത്തിയാ പോരെ. അതാവുമ്പോ ഹോംവർക്ക് ഒക്കെ അവൾ എഴുതി തരുമല്ലോ. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ മാത്സ് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പ്രേമിക്കാൻ നടക്കുന്നവരെ കാണുന്നത്. കളിയാക്കാതെ ചോദിച്ചിന് വഴി പറയാവൂലോ. സാധാരണഗതിയില് അവളുമാരുടെ ഹോംവർക്ക് കൂടെ നമ്മള് ചെയ്യല. ഇതിപ്പോ പ്ലസ് ടുവിന് പഠിക്കുന്ന ഞാൻ പോലും ഹോംവർക്ക് ചെയ്യാറില്ല. പിന്നെന്താ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ? അതെ, പ്ലസ് ടു തൊട്ട് സെപ്പറേഷൻ ഉണ്ട്. അഞ്ചാം ക്ലാസ്സിൽ അതില്ല. അപ്പോ ലൈൻ അടിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു തരണം അല്ലേ? ഹൂസ് ദ ഗേൾ? അപ്പൊ ഗേൾ ഇല്ലേ? സ്റ്റുഡൻസ് പ്ലീസ് ലിസൺ. ഗാന്ധി ജയന്തി പ്രമാണിച്ച് അഞ്ചാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ഇന്ന് സേവന ദിനമാണ്. ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല.
ഉണ്ടാവും. ഇവക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണെന്ന്. എനിക്ക് ഈ ബോയ്സിനൊന്നും വലിയ വിലയില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ബോയ്സിന് കൂട്ടത്തിൽ ബുദ്ധിയുള്ളവരും ഉണ്ടല്ലേ? അതെന്താ നിനക്ക് ബോയ്സിന് വിലയില്ലാത്ത? ഈ ബുദ്ധിയെ ഞാനൊരു ബോയാണ് മാത്രം കിട്ടിയതാ. Good morning, St. Joseph's HSS. Welcome to School Radio. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് ഡിസംബറിൽ നടക്കാറുള്ള സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ അവാർഡ് സെറിമണി. എല്ലാ സ്റ്റുഡന്റിന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് ആ അവാർഡ്. അതിന് നിങ്ങളെ സഹായിക്കാനായി ഞാൻ കണ്ടുപിടിച്ച ഒരു ടിപ്പുണ്ട്, രാഹുൽ സ്റ്റെപ്പ്. അതിനായി കാത്തിരിക്കുക സ്കൂൾ റേഡിയോയിൽ. നിങ്ങൾക്കൊപ്പം സ്റ്റുഡന്റ് ആർ ജെ രാഹുൽ. എന്തായി, പെണ്ണിനെ കിട്ടിയ? കൊച്ചു കള്ള, അപ്പൊ ഇനി പ്രണയിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു തരണം അല്ലേ? അതിനു മുമ്പ് ഈ പ്രണയം എന്താണെന്ന് മനസ്സിലാക്കണം. പ്രണയം മധുരോദാരമായ നിർവൃതി പകരുന്ന ഹൃദയ ഹർഷമാകുന്നു. ചിറകുവെച്ച സ്വപ്നങ്ങളുടെ തേരിലേറ്റി അത് നമ്മെ പുളകിത ശലഭങ്ങളെ പോലെ നൃത്തമാടിക്കും. പിന്നെ അതിരറ്റ സ്വാതന്ത്ര്യങ്ങളിലേക്ക് പ്രണയം നമ്മെ നക്ഷത്രയാത്ര ചെയ്യിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പ്രണയിക്കാം, എന്നും പ്രണയം മാത്രം പങ്കുവയ്ക്കാം. രാഹുൽ, പ്ലീസ് കം ടു മൈ ഓഫീസ്. ആ കിഴങ്ങൻ പ്രിൻസിപ്പലിനെ എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. നിനക്ക് തോന്നിയത് വിളിച്ചു പറയാനുള്ളതല്ല സ്കൂൾ റേഡിയോ. എന്ത് പ്രിൻസിപ്പൾ എന്നാ പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ല സർ. ഞാൻ കേട്ട്, കിഴങ്ങൻ പ്രിൻസിപ്പൾ. ചിരിക്കല്ലേ, പൊയ്ക്കോ, വെച്ചിട്ടുണ്ട്. പ്രണയത്തെ കുറിച്ച് രാഹുലും പറഞ്ഞ എന്താടാ? ഒന്നും മനസ്സിലായില്ല. മലയാളം സാറ് പദ്യം പഠിപ്പിച്ച പോലെ ഉണ്ടായിരുന്നു. പ്രണയത്തെ കുറിച്ച് പറയാൻ ഇനി ഒരാളുണ്ട്. എന്താ മോളെ അനുധാരേ, പെരുവരിയില? ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ പ്രേമിച്ച കുറ്റത്തിന് വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരാക്കി വീട്ടിൽ വന്ന് കേറുമ്പോ ചെരുപ്പ് ഒരു കാലമടക്കി ചുമ്മാ തൊഴിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയൻ മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞ് തീരുമ്പോ നെഞ്ചു തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കേറിക്കോ. ഇവനൊക്കെ എന്തിനാ സ്കൂളിൽ വരുന്നത്? റിവഞ്ച് എടുക്കാനാ? ഒരാള് പെൻസിൽ വെച്ച് കുത്തുന്നു, പകരം വിട്ടാ മറ്റേയാള് സൈക്കിളിൽ നിന്ന് തള്ളിയിടുന്നു. ഇവനൊന്നും സ്റ്റുഡൻസ് അല്ല, ടെററിസ്റ്റ്, തീവ്രവാദികൾ. ഡെസിമൽ ഇത് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എപ്പോഴും റയന്റെ ഭാഗത്താ കുഴപ്പം, പക്ഷെ ഇന്ന് ഡെസിമൽ ചെയ്ത് കുറച്ച് കൂടിപ്പോയി. തൽക്കാലം ഞാൻ വിടുന്നു. പോയ്ക്കോ. ഇനി ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വേറെ സ്കൂൾ കണ്ടുപിടിച്ചോണം. അതെ, ഒന്ന് നിന്നേ പപ്പൻ സാർ, ഒന്ന് നിന്നേ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ ഇങ്ങനെ? ഇതിപ്പോ എത്രയാ കംപ്ലൈന്റ് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന്? എല്ലാം മന്ദമതികളാ? ഞാൻ വിചാരിച്ച പോലല്ല നിങ്ങളെ മകൻ. He is very brilliant. നീ ഇന്നലെ എന്നോട് കുറച്ച് ചോദ്യം ചോദിച്ചില്ലേ? ഈ വരെ മായ്ക്കാതെ എങ്ങനെ ചെറുതാക്കണമെന്ന്? ഇപ്പൊ ചെറുതായ പക്ഷെ ബുദ്ധി പണം പോലെയാണ്, അത് നല്ലതിന് ഉപയോഗിക്കാം.
നല്ലല്ലാത്തതിന് ഉപയോഗിക്കാം. അവൻ ഒരുത്തിന് വഴിതെറ്റി പോകുന്നതിന് നിങ്ങളൊരാൾ മാത്രമായിരിക്കും കാരണക്കാരൻ. അല്ലെങ്കിലേ ഞാൻ തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കംപ്ലൈന്റ്. പവിത്രന്റെയും മറ്റും കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. താൻ ടെമ്പററിയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ അലിഗേഷൻസ് ഉണ്ടായാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി സർ. നീ ഇതൊക്കെ എവിടെ നിന്നാ സംഘടിപ്പിച്ചേ? ഏതാ ഡോക്ടറെ? നീ അവരോട് എന്നാ പറഞ്ഞു? കർത്താവേ, നീ എവിടെ നിന്നാ ഇത്ര കള്ളത്തരൊക്കെ പഠിച്ചേ? വണ്ടിയില് അപ്പൻ്റെ കയ്യിൽ നിന്ന്. എല്ലാവർക്കും സാറിനെ കുറിച്ച് നല്ല മതിപ്പാ. അപ്പൊ അതുവരെ നീ നിന്റെ അപ്പാപ്പനെ കണ്ടിട്ടില്ലേ? ഇല്ല, അപ്പൻ ഉമ്മച്ചിയെ കല്യാണം കഴിച്ചാരും ഞാൻ ഉണ്ടാവുന്നേരെ അപ്പാപ്പൻ അറിഞ്ഞിട്ടില്ല അത്രേ. അപ്പാപ്പൻ അന്ന് പിണങ്ങി കടലിലേക്ക് പോയതാ. പിന്നെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം അന്നാ. കടലിൽ പോയത് എന്തിനാ? മീൻ പിടിക്കാനാണാ? അല്ലടാ, അപ്പാപ്പൻ ക്യാപ്റ്റൻ ആ ഷിപ്പിലെ, ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്. അപ്പോ അപ്പാപ്പനോടെ താമസം? ഓളേ, സക്സസ്! ഫോൺ ശരിയായടാ പോവേ. ഞാൻ അതിന വിളിക്കുന്നേ. ആ ഏ, പ്രശ്നമൊന്നുമില്ല. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാവേ. അവനവന്റെ അപ്പാപ്പനെ ഇവിടെ രണ്ടു ദിവസം നിക്കണോന്ന്. അപ്പാപ്പനോ? ആരുടെ അപ്പാപ്പൻ? ഇവിടെ പിള്ളേരെ നോക്കാനൊന്നും ആരുമില്ല. പിള്ളേരൊന്നുമില്ല, ഞാൻ മാത്രേ ഉള്ളൂ. മുടിയൊക്കെ നിറച്ചില്ല, ട്രൈ ചെയ്തു. നിക്കടാ. ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്പ്. അപ്പാപ്പൻ ഇങ്ങോട്ടാ, അപ്പാപ്പൻ ഇങ്ങോട്ടാ, അപ്പാ
രേനു, അപ്പാപ്പൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊള്ളാം. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ വീട്ടിൽ അപ്പാപ്പൻ ഒരുപാട് ആൻറ്റി കളക്ഷൻസൊക്കെ ഉള്ളതാണ്. നീ എൻ്റെ മുതുകത്ത് കയറുന്ന പോലെ അതിൻ്റെ മുതുകത്തേക്ക് എങ്ങനെ കയറിയ. റീനു, നിന്നെയും എന്നെയും അപ്പാപ്പൻ വെടിവെച്ചു കൊല്ലും കേട്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ തല പോയാലും അതിലൊന്നും തുടരുത്. എനിക്കറിയാം മോൻ തുടത്തില്ല എന്ന്. ഷാർക്കിനെ പോലെയെങ്കിലും ഒരു ഗോൾഡ് ഫിഷിന് മനസ്സാ അപ്പാപ്പന്.